പ്രൈസ് പ്രേസലോട്ട് കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ ഈ സന്ദേശം ശ്രവിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്ന യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു ഒരു പുതിയ പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് ദാനം ചെയ്തു കിടന്നുറങ്ങി നമ്മുടെ പ്രവർത്തികളിലെ ഹോവ കൂടെ ഉണ്ടായിരുന്നു ആയുസ്സിൻ്റെ മധ്യത്തിൽ ദൈവം വിളിക്കാത്തതുകൊണ്ട് ഈ പ്രഭാതം കാണുവാൻ ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം നമുക്ക് ഇടയാക്കി ദൈവത്തിൻ്റെ ആ കൃപയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവം തന്നിരിക്കുന്ന പദവിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസം നമുക്ക് ആരംഭിക്കാം നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ഇത് യൂട്യൂബിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ വിശേഷാല് ഇത് ആ ക്ലിക്ക് ബട്ടൺ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണമേ എന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അത് ബട്ടൺ ആ മർത്തി അത് ഈ നോട്ടിഫിക്കേഷൻ അത് കിട്ടുമ്പോൾ തന്നെ സന്ദേശം വിടുമ്പോൾ നിങ്ങൾക്ക് കിട്ടും എന്ന് വിശേഷാൽ ഓർപ്പിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ വേദ വചന ധ്യാനി ധ്യാനത്തിലേക്ക് നമുക്ക് കിടക്കാം റോമാ ലേഖനം പന്ത്രണ്ടാമത്തെ അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ ഇന്നത്തെ ചിന്തയ്ക്കായി വായിക്കുന്നു റോമൻസ് ചാപ്റ്റർ ട്വൽ വേഴ്സ് വൺ ആൻഡ് ടു സഹോദരന്മാരെ ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പി ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതമില്ലെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവേൻ വളരെ സുപരിചിതമാണ് റോമാലേഖനം തന്നെ സുപരിചിതമാണ് അതിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ പന്ത്രണ്ടാം അധ്യായത്തിൽ വരുമ്പം ആരാധനയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ദൈവഹിതത്തെക്കുറിച്ചുള്ള ഒരു പ്രാധാന്യമാണ് പറഞ്ഞിരിക്കുന്നത് വേഗത്തിൽ വചനത്തിൽ കിടക്കുമ്പോൾ മനുഷ്യ ശരീരത്തെ മൂന്നായിട്ട് തിരിക്കാം എന്ന് പറഞ്ഞാൽ ബൈബിൾ പറയുന്നതും ശാസ്ത്രം പറയുന്നതും എല്ലാം മൂന്നാണ് ബൈബിൾ ആ ഭാഷ പറയുന്നത് ദേഹം ദേഹി ആത്മാവ് എന്നാണ് പറയുന്നത് ദേഹം ദേഹി ആത്മാവ് ആത്മാവ് ദൈവത്തിങ്കൽ നിന്ന് വരുന്നു എന്ന് സഭാപ്രസംഗി പറയുന്നു എന്ന് പറയുന്നത് നമ്മുടെ ചിന്താമണ്ഡലം അല്ലെങ്കിൽ മനസ്സ് അത് കേന്ദ്രീകരിച്ചിരിക്കുന്ന ഇതുകൂടാതെ പുറമേ കാണുന്നതാണ് ശരീരം ആത്മാവ് നിന്ന് വരുന്നത് കൊണ്ട് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ ദൈവത്തോട് പക്ഷവാതം ചെയ്തുകൊണ്ടിരിക്കുന്നു ആത്മാവ് ദൈവത്തിൽ എന്നുള്ളതാണ് ഇവിടെ ഈ രണ്ട് വാക്യങ്ങളിൽ പന്ത്രണ്ടാം അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ ശരീരം എങ്ങനെയാകണമെന്നും പന്ത്രണ്ടാം അദ്ധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യത്തിൽ ആത്മാവ് സോറി മനസ് അതായത് ദേഹി എങ്ങനെയാകണമെന്നുമാണ് വിവക്ഷിച്ചിരിക്കുന്നത് അപ്പോ പന്ത്രണ്ടിന്റെ ഒന്നിൽ പറയുന്ന സഹോദരന്മാരെ ദൈവത്തിന്റെ മനസ്സെലിവിനുസരിച്ച് ഓർപ്പിച്ച് പ്രബോധിപ്പിക്കുന്നത് ശരീരത്തെ ജീവനുള്ള വിശുദ്ധിയുള്ള യാഗമായി സമർപ്പിക്കണം അപ്പൊ ശരീരം എന്ന് പറയുന്നത് ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായി സമർപ്പിക്കണം അതിനെ കുറിച്ച് കൂടുതൽ വിവരിക്കുന്നില്ല സമയമുണ്ടെങ്കിൽ ഞാൻ അടുത്തൊരു ദിവസങ്ങളിൽ ഈ സന്ദേശം പറയുകയും ചെയ്യാം രണ്ടാം വാക്യത്തിൽ പറയുന്നു ആ വാക്യം നമുക്ക് ഇന്ന് ചിന്തിക്കാനായിട്ട് എടുക്കാം ആ വാക്യത്തിൽ പറയുന്നു രണ്ടാമത്തെ വാക്യം തുടങ്ങുന്നത് ഇപ്രകാരമാണ് ഈ ലോകത്തിനനുരൂപരാകാതെ അവിടെ മൂന്ന് വസ്തുതകൾ ദൈവത്തിന്റെ പ്രസാദമാകുന്ന മൂന്ന് വസ്തുതകൾ നന്മയും പൂർണതയും പ്രസാദവുമുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സൊപ്പുക്കി രൂപാന്തരപ്പെടുവേ അപ്പോ ദൈവത്തിന്റെ ഒരു ഇഷ്ടം സഖ്യ മനുഷ്യരിലുമുണ്ട് എല്ലാ ജീവന്റെയും ഉറവിടം ക്രിസ്തുവായത് കൊണ്ട് ആത്മാവ് ദൈവത്തിങ്കിൽ നിന്ന് വരുന്നതുകൊണ്ട് എല്ലാ മനുഷ്യരെ കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ദൈവത്തിന് മനുഷ്യനെ കുറിച്ചൊരു പദ്ധതിയുണ്ട് മനുഷ്യന് മനുഷ്യനെ കുറിച്ചൊരു സ്വപ്നമുണ്ട് നമുക്ക് നമ്മളെ കുറിച്ചൊരു ചിന്തയുണ്ട് ദൈവത്തിന് ദൈവത്തെ ദൈവത്തിന് മനുഷ്യനെ കുറിച്ചൊരു ചിന്തയുണ്ട് എന്നാൽ എല്ലാ മനുഷ്യരിലും ദൈവത്തിൻ്റെ ഇഷ്ടം നടന്ന് ഈ ഭൂമിയിൽ ജീവിച്ച് സ്വർഗത്തിലേക്ക് ആത്മാവും അടക്കി ചെല്ലണമെന്നാണ് ദൈവത്തിന്റെ പദ്ധതി ഇതറിയേണ്ടതിന് ഈ ലോകത്തിനനുരൂപമാകാതെ അറുപത്തിയഞ്ച് എഴുപത് വർഷം ജീവിക്കുമ്പോൾ ഈ ലോകത്തിനനുരൂപരാകാതെ നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ഉള്ള ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വപ്നത്തിന് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം നമ്മുടെ ഇഷ്ടം വേണ്ട ദൈവത്തിന്റെ ം നമ്മളിൽ നടക്കട്ടെ എന്ന് നമ്മൾ സമർപ്പിച്ചു കൊടുക്കണം ഉദാഹരണത്തിൽ കൂടി വ്യക്തമാക്കാം മോശ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് ജനിച്ചു മോശ ജനിച്ചപ്പം മോശയ്ക്ക് മോശിയുടേതായ ഒരു ലക്ഷ്യമുണ്ട് ലക്ഷ്യം ഉള്ളൂ മിസ്രൈമിൽ നിന്ന് അടിമകളായി കിടക്കുന്ന ഇസ്രയേൽ ജനത്തെ സ്വന്തം രാജ്യത്തേക്ക് കൊണ്ടുപോകുവാൻ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ദൈവത്തിൻ്റെ പ്ലാൻ പ്രകാരം ജനിച്ച മനുഷ്യനാണ് മോശ ജനിച്ചപ്പോൾ തന്നെ മോശയുടെ പദ്ധതി അനുസരിച്ച് കൂടെയുണ്ടായിരുന്ന തരപ്പടിക്കാരായ കുഞ്ഞുങ്ങളെല്ലാം നദിയിൽ എറിയപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ പർപ്പസ് ദൈവത്തിന്റെ ഇഷ്ടം നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ഉള്ള ദൈവഹിതം അവന്റെ മേൽ കൊണ്ട് ദൈവം അവനെ ജീവിപ്പിച്ചു കൊട്ടാരത്തിൽ വളർന്നു അവന്റെ ലക്ഷ്യം ഒന്നാണ് ദൈവത്തിന്റെ ലക്ഷ്യവും ഒന്നാണ് മോശിയുടെ സ്വപ്നം ഒന്നാണ് ദൈവത്തിന്റെ സ്വപ്നവും ഒന്നാണ് മിശ്രയമിൽ ജനത്തെ മിശ്രയമിൽ നിന്ന് ദൈവ ജനത്തെ പുറപ്പെടുവിച്ച കനാ നാട്ടിൽ കൊണ്ടുപോകണം പക്ഷേ ഇവിടെ രണ്ടിന്റെയും രണ്ടു പേരുടെയും ലക്ഷ്യം ഒന്നാണെങ്കിലും അതിനിടയ്ക്കൊന്ന് സംഭവിച്ചു ശരീരവും മനസ്സും മോശ മോശയുടെ ഇഷ്ടത്തിന് ഉപയോഗിച്ചു ദൈവം പറയുന്നത് നന്മയും പൂർണതയും പ്രസാദവും ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനായിട്ട് പ്രവർത്തിക്കണം പക്ഷേ മോശ ചെയ്തതെന്ന് നന്നറിയാമോ മോശ ലിബറേഷന് വേണ്ടി അല്ലെങ്കിൽ ജനത്തെ വിടുവിക്കുവാൻ വേണ്ടി മോശ മോശയുടേതായ വഴി നോക്കി ആ വഴി എന്ന് പറയുന്നത് കായികമായ വഴിയായിരുന്നു മിസ്ലിമിനെ ഇടിച്ചു കൊല്ലുന്നതായിരുന്നു പക്ഷെ അത് വിജയിച്ചില്ല അവന്റെ മനസ്സ് പറഞ്ഞു തന്റെ ജനത്തെ വിടുവിക്കണം മിസ്ലീമിനെ കൊന്നുകളയണം പുറപ്പെടുവിക്കണം അത് പരാജയപ്പെട്ടു അത് നന്മയും പൂർണതയും പ്രസാദവും ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നില്ല ദൈവത്തിന്റെ ദൂതും ദൈവത്തിന്റെ ആലോചനയും കേൾക്കുമ്പോൾ ദൈവത്തിന്റെ സ്ഥലത്തിലേക്ക് ദൈവത്തിന്റെ പദ്ധതിക്ക് ദൈവത്തിന്റെ സ്വപ്നത്തിന് സമർപ്പിക്കണം നമ്മുടെ വഴിയിൽ പോയാൽ പരാജയമായിരിക്കും മോശ മോശയുടെ വഴിയിൽ പോയി അത് പരാജയമായി പോയി ഫലം എന്താന്ന് അറിയാമോ ഭരവോൺ കൊല്ലുമെന്ന് പറഞ്ഞു ഓടി മിഥ്യാനിലേക്ക് ഓടി നാൽപ്പത് വർഷം അവിടെ ഇരുന്നു ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ദൈവം ഒരുക്കി എടുത്തു അവിടെ വേദനയുണ്ട് മരുഭൂമിയുണ്ട് ഒറ്റപ്പെടലുണ്ട് കഷ്ട എന്നെ കൊണ്ടില്ല എന്ന് പറഞ്ഞ സാഹചര്യമുണ്ട് പക്ഷേ മോശിയെ വിളിച്ചിറക്കിയത് ദൈവമാണെങ്കിൽ നന്മയും പൂർണതയും പ്രസാദവുമുള്ള ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി ആ മരുഭൂമിയിൽ ആടുകളോട് കൂടെ നടക്കുമ്പോൾ അറുപത് ഡിഗ്രി സെൽഷ്യസ് ചൂടില് ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ദൈവം അച്ചിലിട്ട് വാർക്കുന്നത് പോലെ മോശിയെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് എന്റെ സന്ദേശം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്വം ഉണ്ടായിട്ടും ദൈവമേ നിന്റെ കീതം സംഭവിക്കട്ടെ എന്ന് പറഞ്ഞിട്ടും വേദനയിലോ മരുഭൂമിയിലോ ആണ് നിങ്ങളുടെ ഇഷ്ടമല്ല നടക്കുന്നതെങ്കിൽ എന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഉറപ്പിച്ച് പറയട്ടെ ദൈവത്തിന്റെ പണി നിന്നെ അകത്ത് നടന്നുകൊണ്ടിരിക്കുകയാ കരച്ചിലാണ് നിന്റെ പുറത്തേക്ക് വരുന്നതെങ്കിൽ നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നാൽപ്പത് വർഷം ദൈവത്തിന്റെ അച്ചിലിട്ട് മോശിയെ പണിതെടുത്തു മോശിയെ രൂപാന്തരപ്പെടുത്തിയെടുത്തു ഇവിടെ കാണുന്നത് പോലെ മനസ്സു രൂപാന്തരപ്പെടുത്തി ശരീരത്തെ പാകപ്പെടുത്തി മോശിയെ തിരിച്ചു കൊണ്ടിരിക്കുക ദൈവത്തെ ദൈവം ഉൾപ്പെടപ്പിൽ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തിന്റെ തയോഫിനി കാണിച്ച് മോശിയെ തിരിച്ചു കൊണ്ടുവന്നു അടുത്ത നാൽപ്പത് വർഷം നന്മയും പൂർണ്ണതയും ദൈവഹിതം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം എങ്ങനെ വെളിപ്പെടുത്തുന്നു ജനത്തെ നയിക്കുന്നതിൽ നിന്ന് ഈ ലോകത്തിൽ ഇന്ന് കാണാത്ത ഒരു ഗ്രേറ്റ് ലീഡറിനെ ലീഡറിനെ വർഷം ലക്ഷം ദൈവം നന്മയും പൂർണ്ണതയും പ്രസാദവും ദൈവത്തിന്റെ സ്വപ്നം എങ്ങനെ പൂർത്തീകരിക്കുന്നു കാണാം ഷൗൽ എന്ന് പറയുന്ന ഇസ്രേലി ആദ്യത്തെ രാജാവ് ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി വിളിച്ചവൻ ദൈവം ദൈവമാണ് അവനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തവൻ ദൈവത്തിന് അവനെ ഒരു സ്വപ്നമുണ്ട് രാജാധികാരത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യണം ഒരിക്കൽ അമാലേക്കെ ആ മൃഗങ്ങളെയും പട്ടണത്തെയും നശിപ്പിക്കാൻ പറഞ്ഞപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഒരു മുട്ടാപ്പുക ഉടൻ ന്യായം പറഞ്ഞു ദൈവത്തിന് യാഗം കഴിക്കാനാ സമൂഹ പ്രവാചകം വന്നിട്ട് പറയുന്നു നന്മയും ഭൂർണതയും പ്രസാദവും ദൈവത്തിന്റെ ഹിതം വിട്ടു നീ പിന്മാറി ശൗൽ രാജാവ് പറഞ്ഞു ഇല്ല ഞാൻ യാഗം കഴിക്കാനാ അവിടെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട് രണ്ട് പതിനഞ്ച് ശമൂടെ പുസ്തകം എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ് ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാദികളുടെ മേധസ്ഥനെക്കാളും നല്ലത് അവിടെ എന്താ അറിയാമോ മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിക്കാൻ തയ്യാറില്ലാതിരുന്ന സൗലിനെ കുറിച്ച് ദൈവം പറഞ്ഞു ഞാൻ അവനെ രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു അവനിനി രാജാവല്ല അടുത്ത ഒരുത്തനെ അവന് പകരമായി പൊരുവിനെ എഴുന്നേൽപ്പിക്കുക എന്നീ സന്ദേശം കേൾക്കുമ്പോൾ ദൈവ ഹിതത്തിലല്ല നീ നടക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ പർപ്പസിലല്ല നടക്കുന്നതെങ്കിൽ നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവത്തിന് ഇഷ്ടത്തിലല്ലെങ്കിൽ ദൈവം നിന്നെ തള്ളിക്കളയും എന്ന വ്യക്തി ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി ജനിക്കുന്നതിന് മുമ്പേ വാക്തത്വമായിട്ട് ജനിച്ചവനാ ശിംഷോന് സിംസോന്റെ ജീവിതത്തെ കുറിച്ച് ഇഷ്ടമുണ്ട് ദൈവത്തിന് പദ്ധതിയുണ്ട് ജനത്തെ ന്യായ പാലനം ചെയ്യണം അവനുള്ള ശക്തിയും അഭിഷേകവും കൊടുത്താ ദൈവം വിട്ടത് ഇടയ്ക്ക് എവിടെ വെച്ചു സിംസോന്റെ ഫോക്കസ് തെറ്റിപ്പോയി സാംസന്റെ ഫോക്കസ് തെറ്റിപ്പോയി അവൻ ദലീലിയാൽ വശീകരിക്കപ്പെട്ടു ദൈവത്തിന് അവനെ കുറിച്ചുള്ള നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ഉള്ള പദ്ധതി തെറ്റി ഫലം കിടക്കുന്നു ശത്രുക്കളുടെ പാളയത്തിനകത്ത് മാവ് പൊടിച്ചുകൊണ്ട് കണ്ണ് കുത്തി പൊട്ടിക്കപ്പെട്ടവനായി ചെങ്ങലെ കിട്ടി ശിംഷോൻ കിടക്കുന്നു എന്ന് പകലിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവത്തിന്റെ ഹിതം നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ ഇല്ലെങ്കിൽ മടങ്ങി വരുവാൻ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം ശൗൽ പറയുന്ന പുതിയ നിയമത്തിലൊരു മനുഷ്യൻ പൗലോസ് പഴയ പേര് കുറിച്ച് തമ്പുരാൻ പറയുന്നു വേണ്ടി പാത്രമായി ഉള്ളവനാ സൗലിന് സൗലിനെ കുറിച്ചൊരു പദ്ധതി ഉണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ഈ മാർഗത്തിലുള്ളവരെ മുടിച്ച് കളയുക സ്ത്രീകളെയും കുട്ടികളെയും വലിച്ചഴക്കുക അവരെ ഉന്മൂലനം ചെയ്തു കളയുക അധികാര പത്രം കൈതിരിപ്പുണ്ട് സൗലിന് സൗലിനെ കുറിച്ചൊരു പദ്ധതി ഉണ്ട് എന്നാൽ ദൈവത്തിന് സൗലിനെ ഒരു പദ്ധതിയുണ്ട് സൗലിന്റെ പേര് മാറ്റി അവനെ Paulo <laughs> Sakalım <laughs> <laughs> എന്നിട്ട് അവനെ കുറിച്ചൊരു പദ്ധതി അവിടെ എഴുതി വെച്ചിരിക്കുന്നു ഇവൻ രാജാക്കന്മാരുടെ മുമ്പിലും പ്രഭുക്കന്മാരുടെ മുമ്പിലും എനിക്ക് വേണ്ടി പാത്രമാകണം എനിക്ക് വേണ്ടി കഷ്ടം അനുഭവിക്കാനുള്ളതിനാ ഇത് ദൈവത്തിന്റെ പദ്ധതി നന്മയും പൂർണ്ണതയും പ്രസാദവും ദൈവത്തിന്റെ പദ്ധതി ആ മനുഷ്യൻ എഴുതി വെച്ചിരിക്കുന്നു ആ മനുഷ്യൻ തന്റെ പദ്ധതി തിരിച്ചറിഞ്ഞിട്ട് ആ മനുഷ്യൻ ഇവിടെ എഴുതിയിരിക്കുന്നു ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പൂർണ്ണതയും പ്രസാദവും ഉള്ള എന്തെന്ന് തിരിച്ചറിയാൻ മനസ്സു ഇവിടെ ആ ാണ് ഇത് എഴുതിയിരിക്കുന്നത് പ്രവാചകനെ നമുക്കറിയാം ഈ പ്രവാചകൻ നിലവേൽ ചെന്ന് പ്രവചിക്കണമെന്നും ആ ജനം രക്ഷപ്പെട്ട് മടങ്ങി വരണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു എന്നാൽ യോന എന്ന പ്രവാചകൻ പറഞ്ഞു ഇല്ല ഞാൻ ആ പ്രദേശത്തേക്ക് പോകയില്ല ഇവിടെ ശ്രദ്ധിക്കണമേ നന്മയും പൂർണ്ണതയും പ്രസാദവും ദൈവത്തിന്റെ ഹിതം ദൈവത്തിന്റെ ഹീതം മനസ്സ് പുതുക്കി ഇവൻ എങ്ങോട്ട് പോകണം നനവിയിലേക്ക് പോകണം അവന്റെ ഇഷ്ടം അവൻ പറയുന്നു ഇല്ല ഞാൻ തറശോസിലേക്ക് പോകുക ഒരൊറ്റ കാര്യമുണ്ട് ഇടയ്ക്ക് വെച്ച് ഇടയ്ക്ക് വെച്ച് ചീട്ട് യോനയുടെ മേൽ വീണ് യോന അടിത്തട്ടിൽ ഉറങ്ങുന്ന യോനയെ പിടിക്കപ്പെട പിടിക്കപ്പെടുമ്പോൾ യോന ഒരൊറ്റ വാക്ക് പറഞ്ഞു നീ ആര് നീ എവിടെ നിന്ന് വരുന്നു യോന ദൈവത്തെ കുറിച്ചുള്ള സാക്ഷ്യം വിട്ടുകളഞ്ഞില്ല യോന പറഞ്ഞു ഞാൻ അത്യുന്നതനായി ജീവനുള്ള ദൈവത്തിന്റെ ദൈവത്തിന്റെ ദാസന ദൈവത്തിന്റെ പ്രവാസികനായി യോനയാ നിങ്ങൾ എന്നെ

പണിയാൻ തയ്യാറാ ഈ ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് മാറുമ്പോൾ അല്ലെങ്കിൽ പണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ വേദനയിലായിരിക്കാം മോശിയെ പോലെ ചിലപ്പോൾ ഒറ്റപ്പെടലായിരിക്കാം അനുഭവമായിരിക്കാം ചിലപ്പോൾ ഒരു കുശവൻ കളിമണ്ണെടുത്ത് പണിയുന്നത് പോലെ ചക്രത്തിൻമേലോ കുഴച്ച ചെളി ചെളി പോലെയോ ഇരിക്കുന്ന അനുഭവത്തിലായിരിക്കാം അല്ലെങ്കിൽ ആ ചക്രവും ചക്രത്തിൽ കിടന്ന് കറങ്ങുന്ന പമ്പരം കറങ്ങുന്നത് പോലെ കറങ്ങുന്ന അനുഭവം കഴിഞ്ഞിട്ട് തീച്ചുകുളയുടെ അനുഭവത്തിലായിരിക്കാമായിരിക്കുന്നത് മറക്കരുത് നീ ഒരു പർപ്പസിലേക്ക് ദൈവത്തിന്റെ സ്വപ്നത്തിലേക്ക് ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നന്മയും പൂർണ്ണതയും പ്രസാദവും ഉള്ള ദൈവഗീതത്തിലേക്ക് ഈ ദൈവഗീതത്തിലേക്ക് ശൗലം എന്ന് പറയുന്ന മനുഷ്യരെ ദൈവം തമ്പുരാൻ മാറ്റിയെടുത്ത് ദൈവത്തിന്റെ പാത്രമാക്കി ആ ദൈവത്തിനെ ശുഭൂഷക്കാരനാക്കി മാറ്റി പറയുന്നു ഞാൻ ആ ഭാഗമാ നന്മയും യാ മൂന്ന് വട്ടം അടി കൊണ്ടു അഞ്ചു വട്ടം കോളിനാൽ ഉള്ളി അടി മുപ്പത്തി ഒന്ന് കുറയ മുപ്പത്തി ഒമ്പത് അടി മൂന്ന് വട്ടം കൊണ്ടു കഷ്ടത പട്ടിണി

കിരീടം ഇനി ായി വെച്ചിരിക്കുന്നു അടുത്ത നിനക്ക് വേണ്ടി എനിക്ക് മാത്രമല്ല ഏവർക്കും നീ ഈ പദ്ധതിയുടെ ഭാഗമാകുമ്പോൾ ഇന്ന് വേദന അനുഭവിക്കുമ്പോൾ ഈ തേജസിന്റെ കിരീടം നമുക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ് കണ്ണുകളിലടക്കാൻ പ്രാർത്ഥിക്കാം നമ്മൾ ഈ പദ്ധതിയുടെ ഭാഗമാ നമ്മൾ ഈ പദ്ധതിയുടെ ഭാഗമാ എന്ന് പകൽ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയരെ നന്മയും പൂർണ്ണതയും പ്രസാദവും ഉള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയാൻ മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടാം ഈ പദ്ധതിയിലേക്ക് നമുക്ക് കയറാം ദൈവത്തിന്റെ സ്വപ്നത്തിലേക്ക് ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് ഒന്ന് കയറാം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗീയ കർത്താവേ ഞങ്ങളുടെ കർത്താവും ദൈവവുമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ജനത്തെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയ കർത്താവേ ജനത്തെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു യേശുവിന്റെ നാമത്തില് ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്നു ഇവരെ ദൈവിക പദ്ധതിയിലേക്ക് ഒരുക്കുന്നപ്പാ ദൈവിക പദ്ധതിയിലേക്ക് ഒരുക്കുന്നു നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ഉള്ള ദൈവ ഹിതത്തിൻ്റെ ആ പദ്ധതി അറിയുവാൻ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട തൃക്കരകളേക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കട്ടെ ഞങ്ങളുടെ ഹിതമല്ല ദൈവത്തിന്റെ ഇഷ്ടം നടക്കട്ടെ ദൈവത്തിന്റെ പദ്ധതി ഞങ്ങളെ പൂർണ്ണമാകട്ടെ തൃക്കരകളിലേക്ക് സമർപ്പിക്കുന്നു സ്വർഗ സ്വർഗത്തിന്റെ വെളിപ്പാടിന് അനുസരണക്കാണ് കാണിക്കാതെ സ്വർഗീയ വെളിപ്പാടിന് അനുസരണക്കാണ് കാണിക്കാതെ ദൈവിക പദ്ധതി കൊരുങ്ങുവാൻ ഞങ്ങളെവിടുന്ന് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം സകലമാനോമത്തോട് നിൽക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 സന്ദേശം കേട്ടിരുന്ന എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഞങ്ങളെ അറിയിക്കാം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം താങ്ക് യു സോ